ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൊന്താസ് കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ജിലേബിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിരുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഈ ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഒരു അരക്കപ്പ് ഉഴുന്നാണ് ഇത് ഞാനൊരു ഒന്നൊന്നര മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പോടുള്ള പഞ്ചസാരയാണ് പിന്നെ ഈ ഉഴുന്നെന്ന് പറയുന്നത് ഞാൻ അരക്കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഞാനൊരു ചെറിയ എമൗണ്ടിലേ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ടിലേ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പക്ഷേ മെൻസൊക്കെ അതിനനുസരിച്ച് കൂട്ടാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിതൊരു ഒന്നര മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നതാണ് പിന്നെ പഞ്ചസാര പഞ്ചസാര ഞാൻ ഇവിടെ ഒരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉഴുന്നിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടോ ചെറിയ ജാർ സെക്കൻഡ് ജാറിലൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ട് കാണിക്കാം അപ്പോൾ ദേ ഞാൻ ഈ ഒരു രീതിക്ക് ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാമല്ലോ ഇതിൻ്റെ ഒരു ടെക്സ്റ്റർ എന്ന് പറയുന്നത് അതായത് നമ്മൾ സ്പൂൺ എടുത്തിട്ടിങ്ങനെ താഴോട്ടിട്ടാൽ അത്ര പെട്ടെന്നൊന്നും വീഴാത്ത ആ ഒരു സ്റ്റേജിലായിരിക്കണം ഉണ്ടാവേണ്ടത് ഈ ഒരു നല്ല ടീ കൺസിസ്റ്റൻസിയാണ് ആവശ്യം കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് ആവശ്യമായ കളർ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കളറിനായിട്ട് ഫുഡ് കളർ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ സാധാരണ മഞ്ഞപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് ഞാൻ ഫുഡ് കളർ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ചെയ്ത് കാണിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു നുള്ള മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ അധികം ഒന്നും ഇടേണ്ട ആവശ്യമില്ല കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മഞ്ഞപ്പൊടി ഇട്ടാലും നമുക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും പക്ഷെ എന്താ ടേസ്റ്റൊന്നും വരത്തില്ല ടേസ്റ്റിൽ എന്ത് പ്രശ്നം വരുമോ എന്നൊന്നും വിചാരിക്കരുത് ടേസ്റ്റിനൊന്നും അതിൻ്റെ മഞ്ഞപ്പൊടിയുടെ ആ ഒരു ഇതൊന്നും ഫ്ലേവറൊന്നും വരില്ല അപ്പോൾ നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ അത് അത്ര നല്ലതൊന്നും അല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞപ്പൊടി മാത്രം യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോഴേക്കും ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ട് അങ്ങനെ നമുക്കിത് ഒന്നുകൂടി ഒന്ന് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും ആ ഒരു കളറ് നമ്മുടെ മിക്സിയിലോട്ട് കിട്ടുന്നതാണ് കണ്ടില്ലേ ഒരു യെല്ലോ ഇഷ് കളറ് ഇതിന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ബാറ്ററിനെക്കാളും കളർ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താൽ തന്നെയും നമുക്ക് നന്നായി കിട്ടുന്നതാണ് ഞാൻ കാണിക്കുന്ന ഇവിടെ ഉണ്ടല്ലേ നല്ല പെർഫെക്റ്റ്ലി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ജിലേബിയുടെ ഷേപ്പിലാക്കാനായിട്ട് പൈപ്പിംഗ് ബാഗ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലാത്തവർ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ ഈ ബാറ്ററി ഇട്ടതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ടിപ്പിൽ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് അതിന് വേണ്ട ഷുഗർ സിറിപ്പ് റെഡിയാക്കാം ജിലേബിക്ക് വേണ്ടത് അതിനായിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് അരക്കപ്പ ഓളം പഞ്ചര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ ഗ്ലാസ്സോളൊക്കെ അതായത് ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ആ ഷുഗർ സിറപ്പിലോട്ട് ഒരു ഏലക്ക പൊട്ടിച്ചിടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയും യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ജിലേബിയുടെ ആ ഒരു മിക്സ് നിരക്കാൻ നല്ലതിങ്ങനെ ഒരു ബൗളിൽ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിലോട്ട് ബാറ്റർ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ കണ്ടില്ലേ ഇതിട്ടിട്ട് ഞാനിനി കാണിക്കാം ഫുള്ളിട്ടിട്ട് ആ സമയം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവാൻ വെക്കാം അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആവുന്ന ടൈമിൽ നമുക്ക് ഓയിലും റെഡിയാക്കി കിട്ടുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതെ നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലൊരു നമുക്ക് ഒട്ടുന്ന ആ ഒരു നന്നായി ഒന്ന് കുറുകിയിട്ട് നമ്മുടെ കയ്യിലൊന്ന് ഒട്ടണം നമുക്കറിയാമല്ലോ ആ ഒരു സ്റ്റേജ് വരേക്കും നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കി തന്നെ വെക്കാം അപ്പോൾ ദേകദേശം റെഡിയപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓയിൽ അത്ര ചൂടായിട്ടില്ല കുറച്ചുകൂടി ഒന്ന് ചൂടാവട്ടെ അധികം ഓയിലൊന്നും ഒഴിക്കേണ്ട കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയാവും അപ്പോൾ അതൊന്ന് ചൂടായ നമ്മുടെ ദേ ഞാൻ ഇങ്ങനെ ഫുള്ളും പ്ലാസ്റ്റിക് കവറിൽ നരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് ഓരോ ഷേപ്സിൽ അതായത് ജിലേബിയുടെ ഷേപ്സിൽ ഇട്ട് കൊടുക്കാം ഇട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായ ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്നിട്ടു കൊടുക്കുക അപ്പോഴേ അത് റൗണ്ടായിട്ട് പിന്നെ പൊങ്ങി കറക്റ്റായി വരത്തുള്ളൂ അതിനു വേണ്ടിയാണ് ഇപ്പം ഞാൻ എനിക്ക് വേണ്ടില്ലേ അത്ര ഷേപ്പ്സ് ഒന്നും ആക്കാൻ കിട്ടിയിരുന്നില്ല നിങ്ങൾക്കൊക്കെ ഷേപ്പ് ആക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും വേണ്ടില്ലേ ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പം ആദ്യം നമ്മുടെ ബാറ്ററി താഴെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ അത് ചൂടാവുമ്പോഴാണ് ഈ ഫ്രണ്ടിലോട്ട് വരുന്നത് അപ്പോൾ അത്ര ഷേപ്സിൽ ആക്കാൻ കിട്ടിയില്ലെങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ ആക്കാം ഞാൻ അങ്ങനെ ആക്കിയെടുത്ത് ആക്കിയെടുക്കുകയാണ് ഉണ്ടല്ലേ ഓരോ ഷേപ്സിലാക്കിയിട്ട് നമുക്ക് ആക്കിയെടുക്കാം എൻ്റെ അത് അത്ര നേരം ഒന്നും വെക്കേണ്ടി വരില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കി ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം കുറച്ച് വേണമെങ്കിൽ ആ ലോയിന്ന് മീഡിയം ടു ലോയിൽ വെക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് രണ്ട് മിനിറ്റോളം തിരിച്ചിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ആക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ വെച്ച ഹോൾ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം ഞാനത് അത്ര വെച്ചില്ല അതുകൊണ്ടാണ് ഒരു നൈസ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടെ തിക്ക് വേണം ജിലേബി തോന്നുകയാണെങ്കിൽ ഹോൾ വലുതാക്കി അതിനനുസരിച്ച് കൂട്ടാവുന്നതാണ് നമ്മൾ ഉടനെ തന്നെ അതായത് ആ എണ്ണയിൽ നിന്നും എടുത്ത സമയത്ത് തന്നെ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മാത്രമേ നല്ലോണം ഷുഗർ സെറപ്പിലോ സോറി ജിലേബിയിലോട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് കയറി നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസ് ചെയ്യേ വരുത്തുള്ളൂ അങ്ങനെ നമ്മൾ ഓരോന്നും എടുത്തിട്ട് നമ്മുടെ എണ്ണ ജിലേബിയിൽ നിന്നും ഫുള്ളായി പോകാൻ വെയിറ്റ് ചെയ്യാത്ത് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ ഷുഗർ ഷുവർ ഇടാം അങ്ങനെ ഞാൻ അവസാനത്തെ ജിലേബിയും റെഡിയാക്കിയതാണ് അപ്പോൾ തേണ്ടില്ലേ നമ്മുടെ എല്ലാ ജിലേബിയും ഇവിടെ റെഡിയാക്കി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ആ ഒരു ഉഴുന്ന് കുതിർത്ത് വയ്ക്കുന്ന ആ സമയം മാത്രമേ വേണ്ടി വരുള്ളൂ ബാക്കിയൊക്കെ സൂപ്പറായിട്ട് അതിവേഗം ചെയ്യാൻ സാധിക്കും വളരെ നല്ലൊരു റെസിപ്പിയാണിത് ഷെയ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻസ് നന്നായി ചെയ്തെടുക്കാൻ അറിയാവുന്നവർക്ക് നന്നായി ചെയ്തെടുക്കാം ഇപ്പം എനിക്കധികം ഷെയ്പ്പ്സൊന്നും ആക്കാൻ കിട്ടില്ല എങ്കിലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ മിനി ജിലേബീസ് ജിലേബീസൊക്കെയാണ് കൂടുതൽ റെഡിയാക്കിയത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം വളരെ നല്ലൊരു റെസിപ്പിയാണ് നമുക്കിനി കടയിൽ നിന്നൊന്നും വാങ്ങാണ്ട് വീട്ടിൽ തന്നെ അതിവേഗം റെഡിയാക്കി എടുക്കാം കണ്ടില്ലേ നല്ലൊരു ഇതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യണം എന്നാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക